ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു 18+ മൂവിയാണ്. അതുകൊണ്ട് പ്രായമായവർ മാത്രം കാണുക, കൊച്ചുപിള്ളേരെ വെച്ചിട്ട് ഇറങ്ങി പോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മൂവിയുടെ പേര് എന്ന് പറയുന്നത് ക്യാഷ്ബാക്ക്. 2016 ഈ ഒരു മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു പവർ ഉണ്ട്. അതായത് നമ്മുടെ ഹീറോയ്ക്ക് ടൈമിനെ ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അവന് ചുറ്റുമുള്ളതെല്ലാം നിൽക്കുമെങ്കിലും അവനെ ഉള്ള എല്ലാ തരീടപ്പനെയും അതിൻ്റെ അടക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവിയുടെ ഓപ്പണിംഗ് സീൻ നോക്കിയാണെങ്കിൽ നമ്മുടെ ഹീറോ അവർ ഗേൾ ഫ്രണ്ടുമായിട്ട് അടി വെക്കുന്ന ഒരു സീനാണ്. അവസാനം ആ ഒരു അടിയാണെങ്കിൽ ബ്രേക്കപ്പിൽ ചെന്ന് കലാശിക്കുകയാണ്. അവളൊരു ഗ്ലാസ് എടുത്ത് ഹീറോയുടെ തലമുണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടുമായിരിക്കും അവിടെ വെച്ച് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയി അടുത്ത ദിവസം വരുന്ന സമയത്ത് ഹീറോ വിചാരിക്കുന്നത് അവനെ പോലെ അവിടെ വിഷമത്തിലായിരിക്കും എന്ന് വിചാരിച്ച് ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിലോട്ട് പോകുന്ന നമ്മുടെ ഹീറോ കാണുന്നത് അവൾ വേറൊരു പയ്യനായിട്ട് സെറ്റ് ചെയ്ത് അവൻ്റെ മടി കയറിയിരുന്ന് കെഞ്ഞാരോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഹീറോ ആകെ പണം മൊത്തത്തിൽ കോൺട്രയടിച്ച് അവിടെ അങ്ങനെ സെറ്റായി പോയിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഡാഷ് മോം വന്നിട്ട് അല്ലെ അങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ സെറ്റ് അല്ലേ അടുത്ത അളവായി നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. മൊത്തത്തിൽ ആടും അലമ്പായിരിക്കുന്നത് നമ്മുടെ ഹീറോയുടെ അടുത്ത മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. എന്നാൽ അവന് മൊത്തത്തിലൊന്ന് സെറ്റായി പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഉറക്കമേയില്ല. ആ ഒരു സമയത്താണ് ഹീറോ വേറൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്. അത് വേറൊന്നും തന്നെയല്ല, ഇവനാണെങ്കിൽ ഇത്രയും നേരം ഉറങ്ങാതിരിക്കുകയാണ്. ഈ രാത്രി ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല, അവന് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്കൊരു പാർട്ട് ടൈം ജോബിന് വെക്കൂടാ. അങ്ങനെയാണ് നമ്മുടെ ഹീറോ രാത്രി ഒരു ജോബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മൊട്ടത്തലേൻ്റെ അടുത്ത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ നേരെ ജോബിന് കയറുകയാണ്. നമ്മുടെ ഹീറോ ഇപ്പൊ നേരെ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഹീറോയിനെ കാണിക്കുകയാണ്. അവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൾക്ക് സമയം നോക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ പോലും എപ്പോഴെപ്പോഴും സമയം നോക്കിക്കൊണ്ടിരുന്നാൽ സമയം പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹീറോയിനും ഈ ജോലി ചെയ്യുന്ന സമയത്ത് വാച്ച് അല്ലെങ്കിൽ സമയം നോക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കോട്ട് മോശമായിട്ട് ഒരു സ്വഭാവമായിട്ട് അവൾ വെച്ചിരിക്കുന്നത് സമയം നോക്കാത്തത്. ഈ സമയത്ത് ഇവൾ കൂടാതെ തന്നെ ആ ഷോപ്പിൽ നിറയെ ആൾക്കാരുണ്ട്. എന്നാൽ നോട്ടീസ് ചെയ്തക്ക രീതിയിൽ നമുക്ക് അവിടെ കാണിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പയ്യന്മാരാണ്. രണ്ടെണ്ണം ഒരു വിരൽ പിടിച്ച സാധനങ്ങൾ തന്നെയാണ്, പിരിപോയ കേസുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ ബാക്കിയുള്ളവരെ പാൻറ് ഉരുട്ടിട്ട് ഓടുക എന്നുള്ളതാണ് ഇവന്മാരെ ലോകാലംബ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ബ്രേക്കപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഡ്നെസ്സിലൂടെ അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോക്ക് നടക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ സമയങ്ങളെല്ലാം പതുക്കെ പോകുന്നു. അതായത് ഒരു ദിവസം തന്നെ നീങ്ങാനായിട്ട്, ഒരു മിനിറ്റ് നീങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവനെന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കും ഇത്തരത്തിൽ തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടുള്ള തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂഡായിട്ട് നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ ഒരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഹീറോയ്ക്ക് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമാജിനറി ആണ് പെൺപിള്ളേരെ പറ്റിയിട്ട്. എന്താ വെച്ച് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഹീറോ കുട്ടിക്കാലത്ത് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് വീട്ടിലാക്കിയിട്ടായിരിക്കും പോവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാലാണെങ്കിൽ ഇവനൊരു കൊച്ചുകുട്ടിയാണ് എന്നുള്ളൊരു കാര്യം വെച്ചതുകൊണ്ട് തന്നെ ഇവളുടെ മുമ്പിൽ, ഇവൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും അവളാണെങ്കിൽ ഡ്രസ്സ് മാറ്റുന്നതും കുളിക്കുന്നതും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തത്. അങ്ങനെ ഇവൻ്റെ ഇമാജിനേഷൻ ലെവൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ അധികമായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ടൈമിനെ ഫ്രീസ് ചെയ്യുക എന്നുള്ളൊരു ഇമാജിനേഷനിലോട്ട് എത്തുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോ യഥാർത്ഥത്തിൽ ടൈം ഫ്രീസ് ചെയ്യുകയാണ്. അങ്ങനെ ടൈം ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പെണ്ണിനെ പോലും വിടാതെ തന്നെ അവൻ്റെ ഇമാജിനേഷനിൽ അവളുടെ എല്ലാ രീതിയിലുള്ള നൂഡ് പിക്കുകളും വരച്ചെടുക്കുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ഒന്നിനെ പോലും വിടാതെ എല്ലാ ജോലിയും തീർത്ത് അവിടെ നിന്ന് നേരെ അടുത്ത ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് അവിടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ ജോലി അതോ തന്നെ ഇവൻ്റെ ഡിപ്രഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വെച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയത്തായിരിക്കും ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നത്. അതായത് ഇവർ രണ്ടുപേരും കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഈ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ കൊച്ചിലെ തന്നെ പല രീതിയിലുള്ള കസത്തുകൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതെന്താ വെച്ച് നോക്കിക്കഴിഞ്ഞാലാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ദിവസം ഇവരുടെ അമ്മയാണെങ്കിൽ പുറത്ത് ഷോപ്പിങ്ങിന് പോവുകയാണ്. എന്താണ് നിനക്കൊക്കെ ഒന്ന് പഠിക്കാനൊന്നുമില്ലേ, നിങ്ങൾ പോകണമെങ്കിൽ ഇറങ്ങി പൊയ്ക്കുക അല്ലെങ്കിൽ ചവിട്ടിയെടുത്ത് വെളിയേറി എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ടതിന് ശേഷം എന്തിനാണ് അവന്മാർ പുറപ്പെടുന്നത് നോക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ ആണെങ്കിൽ അച്ഛൻ നിറയെ മാഗസിൻസ് വേണ്ട എക്സാമ്പിൾ ഫയർ എന്ന് പറയുന്ന സാധനം ഇതുപോലെയുള്ള നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് സീൻ പിടിക്കാനും അതോടൊപ്പം തന്നെ പരിപാടി നടത്താനും വേണ്ടിയിട്ടാണ് ഇവന്മാർ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ്റെ അമ്മ നേരെ കയറി വരുന്നത് താക്കോലെടുക്കാനായിട്ട് മറന്നിട്ട്. രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെയൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവന്മാർ നിൽക്കാനുള്ള സൈന് അത് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം മനസ്സിലായി, ഈ അമ്മച്ചി ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ പയ്യന്മാർ അതേ പരിപാടി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസന്റ് ടൈം കാണിക്കുകയാണ്. എടാ, നിനക്ക് ഒരു സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല, നീ അവളെ നോക്കിയതുപോലെ വേറെ പെണ്ണിനെ സെറ്റാക്ക്, സെറ്റാക്കടാ ഞാന്.
ഒരു പെണ്ണുണ്ട് മച്ച എന്നും പറഞ്ഞിട്ട് അവർ നേരെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് പോവുകയാണ്. അത് നോക്കിയാൽ നേരത്തെ കണ്ട ഫ്ലാഷ് ബാക്കിന്റെ അതേ പ്രായം തന്നെ രണ്ടുപേർക്കും. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇവരെ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ പോയതിനു ശേഷം ആ പെണ്ണിന്റെ അമ്മയടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അവൾ എവിടെയാണ് ഒന്ന് കാണണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ വിളിച്ച് ഇറക്കി വിടുന്നുണ്ട്. ഈ പെണ്ണ് എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ചോദിക്കാൻ അവൾക്ക് 15 pounds കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഗ്യാരേജിൽ പോയിട്ട് അവളെല്ലാം കാണിച്ചു കൊടുക്കുക. അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. നേരെ ഈ ഒരു ഗ്യാരേജിനകത്ത് പോകുന്നിട്ട് തുറക്കുന്നു, അടയ്ക്കുന്നു, കാണിക്കുന്നു, പൗഡർ കൊടുക്കുന്നു, പോകുന്നു. അങ്ങനെ നീണ്ട നിരയായിട്ടുള്ള ഒരു ക്യൂ തന്നെ അവിടെ ഫോം ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പയ്യന്മാരും വരുന്നു, ഈ ഒരു ഗ്യാരേജ് തുറക്കുന്നു, അടയ്ക്കുന്നു, പൗണ്ട് കൊടുക്കുന്നു, കാണുന്നു, പോകുന്നു. ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ. അതുകൊണ്ട് തന്നെ അവൾ ആ പ്രായത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രായത്തിൽ വേറെ ലെവൽ എന്നായിരിക്കും മച്ചായി എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവനെ ഗുണദോഷിച്ച് ആ പെണ്ണിനെ ലൈനടിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു എൻകറേജ്മെന്റ് ഒക്കെ കൊടുത്ത് മോട്ടിവേഷനൊക്കെ കൊടുത്തു വിടുകയാണ് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ. ആടാ പോടാ, ഈ സംഭവം ഒന്നും എനിക്ക് സെറ്റ് ആകത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ നേരെ അവന്റെ ജോലിക്കായിട്ട് പോവുകയാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്, ഒരു ക്രഷ് തോന്നുകയാണ്. അവളെ കയറി ലൈൻ അടിക്കാനായിട്ട് ഹീറോ തുടങ്ങുകയാണ്. എന്താ സംഭവം വഹിക്കുന്നതാണെങ്കിൽ ഇവരെല്ലാവരും ബാഗ് വയ്ക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലോക്കറിന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോയും അതോടൊപ്പം തന്നെ ഹീറോയിനും നിൽക്കുകയാണ്. ഈ ഒരു ടൈം സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്താണെങ്കിൽ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവൾ കൊണ്ടുവരുന്ന സാൻഡ്വിച്ച് ആയിരിക്കും നമ്മുടെ ഹീറോ ഡെയിലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയതുകൊണ്ടായിരിക്കും ഹീറോ അങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ അവളുമായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ദൈവമേ ടൈം ഒന്ന് ഫ്രീസ് ആവണേ ഹിങ് എന്നും പറഞ്ഞ് ആക്കുന്നുണ്ട്, ജീമ്പൂ ബാ ആക്കുന്നുണ്ട്, വരുന്നില്ല, ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അവൾ അവസാനം അവളെ പാട് നോക്കി ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ നേരെ പോയിട്ട് അവന്റെ ജോലി നോക്കുകയാണ്. ഈ സമയത്തായിരിക്കും നേരത്തെ ഉണ്ടായിരിക്കുന്ന രണ്ട് വിരളി സാധനങ്ങളിലായിരുന്നു അവന്മാർ രണ്ടും കൂടി വന്നിട്ട്, നീ മറ്റവളെ നോക്കുകയാണെങ്കിൽ ആ മോനെ നീ മിസ്സൗട്ടായടാ, ഇന്ന് ഞാൻ ഓളും കൂടി ഒരു സിനിമയ്ക്ക് പോകും, സിനിമയ്ക്ക് പോയിട്ട് രാത്രി എന്റെ ദൈവമേ ഒരു രക്ഷയും കാണൂല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ കളിയാക്കി വിടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഹീറോയുടെ കിളി തന്നെ പോകുന്നുണ്ട്, ഇതെന്താടാ ഞാൻ നോക്കുന്ന മാത്രം ഇങ്ങനെയായി പോകുന്നത്, എന്തുകൊണ്ടായിരിക്കും ഹീറോ ഇങ്ങനെ പറഞ്ഞെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് വീണ്ടും പോവുകയാണ്. ഹീറോയ്ക്ക് അവന്റെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ക്രഷായിട്ടുണ്ടായിരിക്കും. അവൾ ഇവന്റെ തൊട്ടു പുറകിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവളുടെ കൈ ഒരു ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ കൈ ഒന്ന് പെട്ടെന്ന് ഭേദമാവണം എന്ന് പറഞ്ഞിട്ട് ആ പ്ലാസ്റ്റിനെ പുറത്ത് എല്ലാവരും സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. ആ ഒരു സൈൻ നമ്മുടെ ഹീറോ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ ആ ഒരു പ്ലാസ്റ്റർ മാറ്റുന്നുണ്ട്. എന്നാൽ ഈ പ്ലാസ്റ്റർ ഇട്ട സ്ഥലത്ത് മൊത്തത്തിൽ മുടി വളർന്നിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എല്ലാവരും കുരങ്ങാണെന്നും പറഞ്ഞിട്ട് കളിയാക്കി വെക്കുകയാണ്. എന്നാൽ ഹീറോ മാത്രമായിരിക്കും അവളുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണറിൽ സംസാരിക്കാനായിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ സംസാരിച്ച് നൈസായിട്ട് അവളൊന്ന് പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് അവളും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഒരു സീക്രട്ട് പ്ലേസ് നോക്കി ഹീറോ അവളുടെ സ്കൂളിന്റെ പുറകുവശത്തേക്ക് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവളും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നത്, എന്താടാ മോനെ സൈ കിസ് അടിക്കാനാണോ, എങ്കിൽ പെട്ടെന്ന് അയക്കോ എന്ന് പറയുന്നത്. ഹീറോ പറയാം, ആ എങ്കിൽ ഞാൻ നാളെ തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട്, നാളെ ശനിയാടാ മണ്ട അവധിയാടാ, ഓ അതൊന്നും കുഴപ്പമില്ല നീ ഒന്ന് വന്നേക്ക് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ വിട്ടു പോവുകയാണ്. ഈ പോക്ക് നേരെ നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള റോസാപ്പൂ തോട്ടങ്ങളൊക്കെയാണ് ഉണ്ടായി വയ്ക്കുന്നത്. എന്നാൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോവുകയാണ്. എന്താ സംഭവം നോക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം അവൾ തേച്ചു ഗൈസ്, അവൾ വന്നിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരികയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ വീട്ടിലേക്ക് നിന്ന് ക്ലാസ്സിലേക്ക് വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ആക്ച്വലി അവൾ അന്ന് ക്ലാസ്സിലും വന്നിട്ടില്ല. എന്താ സംഭവിച്ചു നോക്കുമ്പോഴത്തേക്ക് അവൾ ഫാമിലി ആയിട്ട് വേറെ എവിടെയോ സെറ്റിലായി, അങ്ങനെ ഫോറിൽ എവിടെ അങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ലൈനിൽ മൂഞ്ചിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഫ്ലാഷ് ബാക്കും കഴിഞ്ഞാണ് നമ്മൾ നേരെ അടുത്ത സീനിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ വർക്ക് ചെയ്യുന്ന ഷോപ്പിലാണെങ്കിൽ അവന്റെ ബോസ് ആണെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. എന്താ കോപ്പം നിറഞ്ഞുകൂടാതെ എല്ലാം കൂടി കൂടിയും കിടക്കി എടുത്തോണ്ട് മീറ്റിങ്ങിന് പോവുകയാണ്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്, അതായത് ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരുത്തിന് പോലും ഫുട്ബോൾ കളിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു സത്യം കൂടി അവിടെ വെച്ചിട്ട് എല്ലാവരും വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കളിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നേരെ കളിക്കാനായിട്ട് സ്റ്റേഡിയത്തിൽ പോവുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല 25-0 നമ്മുടെ ഹീറോയുടെ ടീം പൊട്ടിപ്പണ്ടാരോടങ്ങി നിൽക്കുകയാണ്. അതായത് നമ്മുടെ ടീമിന് 25 മറ്റോ മാർക്ക് നമ്മുടെ ടീമിന് 0 മറ്റോ മാർക്ക് 25, ഇതാണ് ഇപ്പോഴത്തെ സ്കോർ നില. നമ്മുടെ ഹീറോ നേരെ ടൈം ഫ്രീസ് ആക്കുന്നുണ്ട്. ആക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവൻ ഗോൾ പഠിച്ച് തള്ളിക്കളയുന്നു. ഒന്നിനു വേണ്ടിയിട്ടില്ല, അവൻ ക്ഷീണിച്ചതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബ്രേക്ക് എടുത്തത്. നേരെ പോയി വെള്ളം കുടിക്കുന്നതുകൊണ്ട് എല്ലാ ക്ഷീണവും അകറ്റി നേരെ വന്ന് കളിയാൻ തുടങ്ങുകയാണ്. ടൈം ഫ്രീസ് മാറ്റുന്നതും ബോള് നേരെ ഉണ്ടായിരിക്കുക നമ്മുടെ ബോസിന്റെ നെഞ്ചത്തായിരിക്കും ഉണ്ടായിരിക്കുക. സംഭവം നോക്കുമ്പോഴത്തേക്ക് ഇവർ നേരെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലോങ് ഷോട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഷോട്ട് നേരെ നമ്മുടെ ബോസിന്റെ മണ്ട കിട്ടാനടിച്ച് കീറുന്നുണ്ട്. അങ്ങനെ മൂക്കും പൊട്ടി ചോര കഴിച്ച് മണ്ടയും കീറിക്കൊണ്ട് ഈ നമ്മുടെ ബോസിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോ മാച്ചെല്ലാം കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് ഹീറോയിനുമായിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാനായിട്ടാണ്. അങ്ങനെ കോഫി കുടിക്കാനായിട്ട് ഹീറോയിൻ ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്,
അല്ല, ഇന്നലെ നിങ്ങൾ നീ മറ്റേ മറ്റേ മൊട്ടത്തലേൻ്റെ കൂടെ ഒരു ചെറിയ ഫിലിമിന് പോയില്ലേ? അപ്പം മൂവിക്ക് പോയിട്ട് നിങ്ങൾ തമ്മിൽ വേറെന്തേലും? വേറെന്താ, അവൻ എൻ്റെ വീട്ടിന് പാടിന് വീട്ടിൽ പോയി, ഞാൻ എൻ്റെ പാടിന് വീട്ടിൽ വന്നു. വേറെന്താ ഉദ്ദേശം? അവൻ വേറെന്തേലും പറഞ്ഞായിരുന്നോ? അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എങ്ങനെയൊക്കെ? അല്ല, നിങ്ങൾ എൻ്റെ ഒരു കുടി ഈ ആയിരത്തി പോടാ എണീറ്റ് അവൻ വെറുതെ മയക്കോ നാളവനെ എന്നും പറഞ്ഞ ഹീറോയും നേരെ അടുത്ത ദിവസം നേരെ പോകുന്നത് ഓഫീസിലോട്ടാണ്. നമ്മുടെ ഹീറോ ഈ മൈ ഒരു ഷോപ്പിലോട്ട് വരുന്നുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ ഈ ഒരു ബോസ് വിളിച്ചിരിക്കുകയാണ്. ഈ മൊട്ടത്തല എനിക്ക് കിട്ടിയതൊന്നും പോരെ എന്നും പറഞ്ഞ് ബോസിനെ നോക്കി പോകുമ്പോഴത്തേക്ക് ബോസിൻ്റെ ആണെങ്കിൽ കഴുത്തിൽ കൂടി ഒരു ഉറ, അടുത്ത തലയിൽ കൂടി അടുത്ത ഉറ, മൊത്തത്തിൽ മൂക്ക് ചപ്പി മൊത്തത്തിൽ മൂഞ്ചി തള്ളിയിരിക്കുന്ന ബോസിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ബോസ് വേറൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് വരണം, നമുക്കൊന്ന് കിങ് ഗെയിം ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഞാൻ അൺമാരീഡാണ്, എനിക്കൊരു പെണ്ണിനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ മദ്യം കഴിഞ്ഞാൽ മദ്യരാശി എന്നാണ് എന്നും പറഞ്ഞോട്ട് നമ്മുടെ ഹീറോയുടെ നേരെ കുറച്ച് പൈസ എടുത്തിട്ട് പെട്ടെന്ന് ഇതിനെ സെറ്റാക്കി കൊണ്ട് വന്നോളാം അടുത്ത ദിവസം രാത്രി എന്നും പറഞ്ഞ് പറഞ്ഞു പിടിക്കുകയാണ്. ഹീറോ അവൻ്റെ ഫ്രണ്ടുമായിട്ട് നേരെ പോകുന്നത് ഒരു പെണ്ണിനെ സെറ്റാക്കണമല്ലോ, ഇല്ലെങ്കിൽ ബോസ് അടിച്ച് കയറി കളയും, ചിലപ്പോൾ ഇവനെ വെച്ച് തന്നെ ബോസ് കളി നടത്തിയാലും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോയിട്ട് ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ പോയപ്പോഴത്തേക്ക് ഒരു അമ്മച്ചയാണെങ്കിൽ ഒന്നും ഇടാതെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഹീറോയും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും രണ്ടും കൂടി വെള്ളം ഇറക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ വെള്ളം ഇറക്കിയിരിക്കുന്ന സമയത്ത് അമ്മച്ചി പറയുന്നത് പൈസ വല്ലതുണ്ടെങ്കിൽ എടുത്തിടറ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ, അല്ലെങ്കിൽ സീനും പിടിച്ചോണ്ടിരിക്കുക, ഇവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം എടുത്ത് അവിടെ ഇടിയിപ്പിക്കുകയാണ്. ഈ സമയത്ത് അവന്മാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അടുത്ത ദിവസം ഒരു കൊച്ചിനെ ഒന്ന് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തൽക്കാലം എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള വേർക്കുറെ പെൺപിള്ളേരുണ്ട്, അവിടെ ആയിരിക്കും പറഞ്ഞു വിട്ടേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അതോടൊപ്പം തന്നെ ഹീറോയുടെ ഫ്രണ്ടും നേരെ അടുത്ത് ഷോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി എത്തിയിരിക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് ആണെങ്കിൽ ഹീറോയും അതോടൊപ്പം തന്നെ ഹീറോയിനും കപ്പിൾസ് ആയിട്ട് പോകാമോ, നമുക്കൊന്ന് പെയർ ആവാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവളെ എഗ്രി ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് ഇപ്പോൾ കുറച്ചും കൂടി കുശാലായിരിക്കണം, ഒരു കിസ് അടിച്ച് രണ്ടും കൂടി അവിടെ വിട്ട് പിരിയുകയാണ്. പാർട്ടിക്ക് എങ്ങനെ എത്തുകയാണ്? അങ്ങനെ പാർട്ടിക്ക് എത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഹീറോയുടെ ഫ്രണ്ട് ഞെട്ടിപ്പോവുകയാണ്, ഹീറോയും ഞെട്ടിപ്പോവുകയാണ്. ഹീറോ ആയിരിക്കും ആദ്യം ഞെട്ടുക. സംഭവം ഡോർ തുറന്നകത്തേക്ക് കയറുന്നതും ആദ്യത്തെ കണി 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 എന്ന് പറയുന്ന സാധനം ഹീറോയുടെ എക്സ് ലവർ ആയിരിക്കും. അവൾ സിംഗിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് സംഭവിച്ചെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ അവിടേക്ക് ബോഡി കർവായിട്ട് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്ന് ചാടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു പെണ്ണ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് മന്ദം മന്ദം നടന്നു വരികയാണ്. ആരാണ് ഈ നടന്നു വരുന്ന മന്ദം മന്ദം എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സീനിൽ കുറച്ച് ഒരു മൂവി പകുതി കാൽഫകമായ സമയത്ത് കൊണ്ട് ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗ്യാരേജ് തുറക്കുക, അടയ്ക്കുക, ക്യാഷ് കൊടുക്കുക, കാണിക്കുക. അപ്പൊ ആ ഒരു സംഭവം, ആ പെണ്ണാണ് ഇപ്പോ ഇവിടെ തലേ ദിവസം നമ്മുടെ ഹീറോ പോയിട്ട് വിളിച്ചിട്ടില്ലായിരുന്നോ, കോസ്റ്റ്ലി ആയിട്ടുള്ള പെണ്ണ്, അവൾ ഇവളാണ് മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ നൈസായിട്ട് ഒന്ന് പെടിക്കാനായിട്ട് ടോയ്ലറ്റിൽ പോകുന്നതാ. അങ്ങനെ പോകുന്ന നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ ബാക്ക് തിരിഞ്ഞ് നോക്കുന്നത് ദാ വന്നിരിക്കുന്നു ഏതൊരു സാധനം, ഇതന്നാത്ത ചാത്തനോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്ന്. എടാ മക്കള, അവ എന്നെ തെച്ചിട്ട് പെണ്ണിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനായിട്ട് പേടിലേരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ഹീറോ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, ഞാൻ ഇപ്പോൾ വേറൊരു പെണ്ണിന് ഇഷ്ടമാണ്. ഇതിനിടയ്ക്ക് കയറി അവളൊരു കിസ്സും നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഈ കാഴ്ച കാണുന്നവരായിരുന്നു നമ്മുടെ ഹീറോയുടെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് നമ്മുടെ ഹീറോയ്. ഇവളത് കണ്ട ദൈവൻ ഇത് തന്നെ പണി, എൻ്റെ ദൈവമേ ഞാനിനി ഇവൻ്റെ കൂടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ബ്രേക്കപ്പും പറഞ്ഞ് അവളെ വാട് നോക്കി പോകുന്നുണ്ട്. ഹീറോയ്ക്ക് പറഞ്ഞ് കൺവീൻസ് ചെയ്യാനുള്ളൊരു സമയമേ കിട്ടുന്നില്ല. കശത്തിരുന്നതും പോയി കൈയിരുന്നതും പോയി, എന്തോ കോപ്പടെ, എന്തൊരു ദുരന്ത ജീവിതമോടെ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നതായിട്ട് ഹീറോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കോൾ എടുക്കുമ്പോഴത്തേക്ക് അതൊരു പ്രാങ്ക് കോൾ ആയിരുന്നു. ആക്ച്വലി അവിടെ, അതായത് നമ്മുടെ ഈ ഷോപ്പിലുണ്ടായിരിക്കുന്ന രണ്ട് കൃക്കന്മാരില്ലായിരുന്നു പിരിപോലെ കേസ്, അവന്മാർ പ്രാങ്ക് കോൾ ചെയ്യുന്ന ഇതുപോലെ ഒരു ചെറിയൊരു എക്സിബിഷൻ ഉണ്ടാവും, ഇതിൻ്റെ പെയിൻറ്റിങ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് പ്രഗത്ഭനായിട്ടുള്ള ഒരു കിടില പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് വിളിക്കുന്നത്. നമ്മുടെ ഹീറോ ഇതെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രാങ്കോളാണെന്ന് പോലും വിചാരിക്കാതെ നേരെ ആർട്ട് ഗാലറി പോകുന്നുണ്ട്. എനിക്കിതുപോലെ അപ്പോയിൻമെൻറ്റ് കിട്ടി, അപ്പോയിൻമെൻറ്റ് തേങ്ങ എന്നെ വിട്ട് നീ അഴിച്ച് പോയാടാ ചേക്കാം എന്നും പറഞ്ഞ് ഹീറോയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കാണ് അവർ നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ടായിരിക്കുന്ന കുറച്ച് പെയിൻറ്റിങ്സ് നോക്കുന്നത്. ഈ പെയിൻറ്റിങ്സ് എല്ലാം ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹീറോയുടെ ഈ ഡ്രോയിങ്സ് എല്ലാം ഭയങ്കരമായിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു സാധനം തുടങ്ങാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് തന്നെ അതിൽ വന്ന് ജോയിൻ ചെയ്ത് കളയാം എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ട് ഹീറോയ്ക്ക് ഇതിനപ്പുറം ഒരു സന്തോഷമില്ല. ഹീറോയ്ക്ക് ഇത് പ്രാങ്ക് നടന്നുടാങ്കിൽ പോലും മറ്റോമാരെ ചെയ്ത പ്രാങ്ക് ഹീറോയ്ക്ക് ഒരു നല്ല കാര്യം നടന്നിരിക്കുകയാണ്. അങ്ങനെ പുതിയ ആർട്ട് ഗാലറിക്കകത്ത് ഇവൻ്റെ എല്ലാ പെയിൻറ്റിങ്സ് അവിടെ വെക്കുന്നുണ്ട്. ഏകദേശം 1000 പറ പെയിൻറ്റിങ്സ് ആണ് നമ്മുടെ ഹീറോയുടെ പെയിൻറ്റിങ്സ് അവിടെ വെക്കുന്നത്. അങ്ങനെ ഹീറോയിനും ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ഹീറോ അയച്ചു കൊടുക്കുകയാണ്. എന്തോ ഇല്ല, ഇവൻ എന്താ ഈ കോപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അവിടെ പെയിൻറ്റിങ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കാണ് ഹീറോയിൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നത്. ആക്ച്വലി അവിടെ ഉണ്ടായിരിക്കുന്ന മിക്ക പെയിൻറ്റിങ്ങൾ ഹീറോയിൻ്റെ പണമായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് തന്നെ അവളുടെ മനസ്സറിഞ്ഞ് പോവുകയാണ് അവൻ്റെ അടുത്തുള്ള ഇഷ്ടം എത്രമാത്രം ഇവക്കുണ്ടായിരുന്നെന്നും അവൻ എത്രമാത്രം ഇഷ്ടം ഇവളുടെ അടുത്തുണ്ടായിരുന്നു എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംഭവമൊക്കെ ആയിട്ട് അവിടെ രണ്ട് പിന്നെ സെറ്റായി പോവുകയാണ്. അങ്ങനെ വെച്ച് അവിടെ വെച്ച് തന്നെ നമ്മുടെ ഹീറോ ടൈം ഫ്രീസ് ചെയ്ത് രണ്ടും കൂടി മന്ദം മന്ദം ഇറങ്ങിപ്പോയി പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള എൻഡിങ്ങോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ ഗൈസ്.